ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു ചെമ്മീൻ പിടി കഴിച്ചാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്, കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പം തന്നെയാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ പിടി ഉണ്ടാക്കണം, അതാണ് ഒരു ഇത്തിരി സമയം വേണ്ടുള്ളൂ. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ട് വരാം. ഞാനിപ്പോൾ ചെമ്മീൻ എടുത്തിട്ടുണ്ട്, ഒരു അര കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് കഴുകി വൃത്തിയാക്കിയിട്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഒരു ടീസ്പൂണ് മുളക് പൊടി, ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അര ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. കുറച്ച് വലിയ ചെമ്മീൻ ആയതുകൊണ്ട് ഞാനൊരു നടു കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം, ഒരു 2.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ 2 കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്, പത്തിരിപ്പൊടി. 2.5 കപ്പ് വെള്ളം നന്നായി തിളച്ചാൽ 2 കപ്പ് പൊടിയിട്ടിട്ട് പൊടി നന്നായിട്ട് വാട്ടിക്കൊടുക്കുക. വാട്ടിയതിന് ശേഷം നമ്മൾ പത്തിരിക്ക് കുഴൽപ്പത്തിരിക്കും കഴിപ്പത്തിരിക്കും ഒക്കെ വാട്ടില്ല, അതേപോലെ വാട്ടിയെടുക്കുക. വാട്ടിയെടുത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കണം. നല്ലോണം വെള്ളം എല്ലാ ഭാഗത്തേക്കും എത്തണ രീതിയിൽ തന്നെ വാട്ടിയെടുക്കാൻ നോക്കുക. അപ്പോൾ നല്ലോണം വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു കൗണ്ടർ ടോപ്പിൽ കിട്ടിയതിന് ശേഷം നല്ലോണം കുഴച്ചെടുക്കണം, നല്ലോണം പദം വരുത്തി കുഴച്ചെടുക്കണം. ചൂട്ടോട് കൂടിയിട്ട് തന്നെ കുഴച്ചെടുക്കണം, നല്ലോണം നല്ല ഇതായിട്ട് കിട്ടുള്ളൂ, സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. നമുക്ക് കൈ പൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം അടുത്ത് വെച്ചിട്ട് ആ വെള്ളത്തിലൊന്ന് കൈ മുക്കിയതിന് ശേഷം അങ്ങനെ കുഴച്ചെടുത്താൽ മതി. പത്തിരിക്കൊക്കെ നമ്മൾ അങ്ങനെ തന്നെയല്ലേ കുഴച്ചെടുക്കുക. അങ്ങനെ ഫുള്ളായിട്ട് നല്ലോണം കുഴച്ചെടുത്തതിന് ശേഷം വേണം നമുക്കത് പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം കുഴച്ചിട്ട് കാണിച്ചുതരാം. നല്ലോണം കുഴച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് കുറേശ്ശെ എടുത്തതിന് ശേഷം ഇതേപോലെ കണ്ടില്ല ഞാൻ കാണിച്ചു തരുന്ന പോലെ അതേപോലെ ഉണ്ടാക്കുക, ഒരു എന്താ പറയുക, അതിൻ്റെ കടലി ഈ ഷേപ്പിൽ ഉണ്ടാക്കുക. അങ്ങനെ എല്ലാതും നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. ഞാനിപ്പോൾ പിടി എല്ലാതും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ആവിയിൽ വേവിക്കണം, സ്റ്റീമറിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കണം. ഒരു ആവി ആവി പാത്രത്തിൽ എല്ലാം കൂടെ ഇട്ടതിന് ശേഷം അടച്ച് വെച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയം എടുക്കും, അത്ര തന്നെ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല പുരട്ടി വെച്ചിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ, ആ ചെമ്മീൻ ഇട്ടതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു 2-4 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതി, പെട്ടെന്ന് തന്നെ ചെമ്മീൻ വെന്ത് കിട്ടും. അതിന് ശേഷം നമുക്കത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി കൊടുക്കുക. കുറച്ച് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ഉള്ളി തക്കാളിയൊക്കെ വഴറ്റി കൊടുക്കണം. നമ്മൾ അത് ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്, അതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കുക. മാറ്റിക്കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു 2 വലിയ സവോള അരിഞ്ഞിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഈ എണ്ണയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയാൽ മതി, വേറെ എണ്ണ ഒന്നും എടുക്കണ്ട. അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് ഈ ചെമ്മീനൊക്കെ മണം അതിലുണ്ടാവുമല്ലോ, എണ്ണയിലുണ്ടാവുമല്ലോ. അപ്പോൾ 2 സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തിട്ട് നമുക്കതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കണം. അത് എല്ലാം കൂടെ ചതച്ചത് 2 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. അതും കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വന്നാൽ നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കളറും കിട്ടും, എരിവും കുറവാകുമല്ലോ. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വന്നാൽ നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1 തക്കാളി, വലിയ തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. നമുക്ക് ഈ തക്കാളി നല്ലോണം ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് റെഡിയാക്കിയാൽ മതി. അപ്പോൾ നല്ലോണം തക്കാളി ഉടഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ നമ്മളെ തക്കാളി നല്ലോണം ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മളെ പിടിയൊക്കെ ഇപ്പോൾ നല്ലോണം റെഡി ആയി വന്നിട്ടുണ്ട്. ആ പിടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ പിടി നല്ലോണം കട്ട കുത്തി ഉണ്ടാവും, അത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം കുടഞ്ഞുകൊടുത്താൽ മതി. അപ്പോൾ നമുക്കത് വേറിട്ട് കിട്ടിക്കോളും. പിന്നെ നമുക്കതിലേക്ക് 2 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 പാല് 2/2 പാല് അങ്ങനെയൊന്നുമില്ല, 2 കപ്പ് തേങ്ങാപ്പാലെടുക്കുക. അത് ചേർത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇളക്കിയതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വരുന്നത് വരുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. നല്ലോണം ഇളക്കിയിട്ട് പിന്നെ അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാനിപ്പോൾ ഒരു പെരുംജീരകത്തിൻ്റെ പൊടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് വേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളതിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്തു. എൻ്റെ ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിയില ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നല്ലോണം ഇളക്കിയതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് തിള വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇപ്പം തന്നെ അത് സെർവ് ചെയ്യരുത്, കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായി തിള വന്നാൽ നമുക്കത് ഓഫ് ചെയ്തിട്ട് അടച്ച് മാറ്റി വെക്കാം. അപ്പോൾ കുറച്ച്
നേരം അത് ഇരുന്നാലാണ് കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആ പിടി ഉണ്ടാക്കാൻ മാത്രം കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൂ, കുറച്ച് സമയം എടുക്കുള്ളൂ, ബുദ്ധിമുട്ടൊന്നുമില്ല. അത് കുറച്ച് രാവിലെയൊക്കെ ഇരുന്നിട്ട് നമ്മൾ ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാൻ കഴിക്കണ സമയത്താണ് ഇത് എടുക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ തേങ്ങാപ്പാലും എല്ലാതും ആ പിടിയിലേക്ക് പിടിച്ചിട്ട് നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ചെമ്മീൻ പിടി നിങ്ങൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മൾ സാധാരണ കോഴിപ്പിടിയൊക്കെ ഉണ്ടാക്കും, അതുപോലെ അല്ലാതെ നമ്മൾ തേങ്ങ ഒക്കെ അരച്ചിട്ടല്ല ഉണ്ടാക്കുക, നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു.